അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇപ്പൊ ചക്കയുടെ സീസൺ ആണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചക്കയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വരിക്കച്ചക്കയാണ്. ഇനി ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇത് ചെറിയ പീസാക്കിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ചക്കയെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ചക്ക മുഴുവനും ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലോ പാത്രത്തിലോ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. മുറിച്ച് വെച്ചിട്ടുള്ള ചക്കകൾ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കറിലാണെങ്കിൽ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. സോസ് പാനിലൊക്കെ ആകുമ്പോൾ അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് അടച്ച് വെച്ച് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചക്ക നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. ഇതുപോലെ നന്നായി വെന്തതിന് ശേഷമാണ് കേട്ടോ ശർക്കര ഇട്ട് കൊടുക്കാൻ. ഒരു മൂന്നച്ച് ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചക്കയുടെ മധുരത്തിനനുസരിച്ചും നമുക്ക് എത്രയാണ് മധുരം വേണ്ടത് എന്നതിനനുസരിച്ചിട്ടും ശർക്കര ഇട്ട് കൊടുത്താൽ മതി. ഇതിനി എന്നാൽ അടച്ചു വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കുകയായിരിക്കും. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി ഈ ചക്കയിലെ വെള്ളമൊക്കെ വറ്റി ചക്ക നന്നായി വെന്ത് ശർക്കരയുമായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നെയ്യ് വെച്ച് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇത് താല്പര്യമില്ലാത്തവർക്ക് വേണ്ടാന്ന് വെച്ചാൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ശർക്കര നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന മാവ് കുഴച്ചു കൊടുക്കുന്നത് പോലെ ഒരു അഴഞ്ഞ പരുവത്തിൽ തന്നെയാണ് അടക്കുള്ള മാവും കുഴച്ചെടുക്കേണ്ടത്. ഇതിന് തണുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്ക് കുഴച്ച് കൊടുക്കുന്നത് പോലെ കുഴക്കൊന്നും വേണ്ട. ഇതുപോലെ ഒരു പരുവത്തിലാണ് നമ്മുടെ ഇടിയപ്പത്തിനുള്ള മാവാണെങ്കിലും അടക്കുള്ള മാവാണെങ്കിലും ഒക്കെ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അടക്കുള്ള മാവും ഫില്ലിങ്ങുള്ള ചക്കവരട്ടും റെഡി ആയിട്ടുണ്ട്.
പിന്നെ വാഴയിലയിലാണ് നമ്മൾ ഈ ചക്ക അട ഉണ്ടാക്കുന്നത്. അട ഉണ്ടാക്കാനുള്ള വാഴയിലകൾ ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മാവിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുത്ത് ഈ വാഴയിലയിലൊന്ന് പരത്തി കൊടുക്കണം. ഈ മാവ് ഇതുപോലെ നല്ല കനം കുറച്ച് പരത്തി കൊടുക്കണം. ഇടയ്ക്ക് കൈയൊന്ന് നനച്ച് കൊടുത്താൽ നല്ല കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റും. കൈ ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ മുക്കി പരത്തി കൊടുത്താൽ കൈ മൊട്ടാതെ പെട്ടെന്ന് കനമില്ലാതെ പരത്തിയെടുക്കാൻ പറ്റും. അട എത്ര കനം കുറച്ച് പരത്താൻ പറ്റുന്ന അത്ര കനം കുറച്ച് പരത്തി കൊടുക്കണം. അപ്പം നമ്മൾ അടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മുടെ അടക്കുള്ള മാവ് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ ഫില്ലിംഗ് ഇട്ട് കൊടുക്കണം. ഈ ചക്ക വരട്ട് 2 ടേബിൾ സ്പൂൺ ഇതിൻ്റെ നടുവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാം. ഇനി ചക്ക വരട്ട് ഇതുപോലെ നടുവിലൊന്ന് പരത്തി കൊടുക്കണം. ഇതിൻ്റെ 4 വശങ്ങളിലും പരത്തി കൊടുക്കണ്ട, ഇതിൻ്റെ നടുവിൽ മാത്രം പരത്തി കൊടുത്താൽ മതി. ഇനി ഈ അറ്റം മറ്റേക്കൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ വശങ്ങൾ ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടി നിൽക്കും. ഇപ്പം നമ്മുടെ ഒരു ചക്കയുടെ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ അടകൾ മുഴുവൻ നമുക്ക് പരത്തിയെടുക്കണം. ഞാൻ ഇതിലെടുത്തിട്ടുള്ള ഈ മാവിൻ്റെ അളവിൽ 20 ചക്കയടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ 6 ചക്കയട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനി നമുക്ക് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സ്റ്റാൻഡാണ്. ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഓരോ തട്ടിലും ഓരോ അടകളായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കണം. ഈ ഇടിയപ്പത്തിൻ്റെ തട്ടിന് പകരം സ്റ്റീമറോ ഇഡ്ഡലി തട്ടോ ഒക്കെ എടുത്താൽ മതി. അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ തട്ടുകളിൽ മുഴുവൻ നമ്മൾ അടകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത്. അട വേവിക്കാനുള്ളൊരു കുക്കർ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ചക്കയുടെ വെച്ചിട്ടുള്ള ഈ സ്റ്റാൻഡ് ഇതുപോലെ കുക്കറിലേക്ക് ഇറക്കി കൊടുക്കണം. പിന്നെ കുക്കർ അടച്ചു കൊടുത്ത് ഇതിൻ്റെ വെയിറ്റ് വെച്ച് കൊടുക്കണം. കുക്കർ 1 വിസിൽ വന്നതിന് ശേഷം ഓഫാക്കി കൊടുക്കണം. പിന്നെ ആവിയെല്ലാം പോയതിന് ശേഷം തുറന്നു കൊടുത്താൽ മതി. ഒരു വിസിൽ അടിച്ചപ്പോഴേ ഞാൻ ഈ കുക്കർ ഓഫാക്കി കൊടുത്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കണം. ഇനി നമ്മുടെ അടയുടെ സ്റ്റാൻഡ് പുറത്തേക്ക് എടുക്കണം. ഇപ്പം നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ഇത് തണുത്തതിന് ശേഷം വേണം ഇത് പുറത്തേക്ക് എടുക്കാൻ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. ഈ ചക്കയുടെ തണുത്തതിന് ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നല്ല സോഫ്റ്റായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ചക്കയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. ചക്കയടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ കമൻസ് ഞങ്ങളെ അറിയിക്കണേ.